നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം. രോഹിത് ശർമ്മ ബാറ്റ് എടുത്താൽ റെക്കോർഡുകൾ തകരുന്നതൊരു തുടർക്കഥയായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കളിയിലാണ് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും അധികം സിക്സറുകൾ അടിക്കുന്ന നായകൻ എന്ന റെക്കോർഡ് ഒയിൻ മോർഗനിൽ നിന്ന് പിടിച്ചെടുത്തത്. എന്നാൽ ഇത്തവണ ഈ ഒഡിഐയിലും അദ്ദേഹം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഒഡിഐ മത്സരം പുരോഗമിക്കുകയാണ്. കൊളംബോയിൽ ശ്രീലങ്ക നിശ്ചിത 50 ഓവറുകളിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ടി ഫെർണാണ്ടോയുടെ 40 റൺസ്, മെൻഡിസിന്റെ 30 റൺസ്, അങ്ങനെ പിന്നെ വെള്ളലകെ 39 റൺസ്, ഏറ്റവും ലോവർ ഓർഡറിൽ വന്നിട്ട് കാമിൻഡു മെൻഡിസും മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്ന കാഴ്ച. അദ്ദേഹം 40 റൺസ് അടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് 240ലേക്ക് ടീമിൻ്റെ സ്കോർ എത്തിച്ചു. മറുപടി ബാറ്റിങ്ങിൽ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ തൻ്റെ റോള് ഭംഗിയാക്കി നിർവഹിച്ചതിന് ശേഷമാണ് നായകൻ രോഹിത് മടങ്ങിപ്പോയത്. 44 പന്തിൽ നിന്ന് 5 ഫോറും 4 സിക്സറും അടക്കം 64 റൺസ്. പിന്നെ പതൻ നിസാങ്കിയുടെ ഒരു കിടിലൻ ക്യാച്ചിലാണ് അദ്ദേഹം പുറത്താകുന്നത്. 29 പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി അദ്ദേഹം കുറിച്ചിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതിനിടയ്ക്ക് 50 കടന്നുപോയ ഇന്നിങ്സ് ആണല്ലോ അദ്ദേഹം സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു റെക്കോർഡ് തിരുത്തി തൻ്റെ പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നു. അതായത് മോസ്റ്റ് 50+ സ്കോർസ് ആസ് ഇന്ത്യൻ ഓപ്പണേഴ്സ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ്. ഇന്ത്യൻ ഓപ്പണറായിട്ട് ഏറ്റവും അധികം 50+ സ്കോറുകൾ അടിച്ചിട്ടുള്ള കളിക്കാരുടെ ലിസ്റ്റ് എടുത്താൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ 120 50+ സ്കോറുകൾ എന്നുള്ളത് രോഹിത് ശർമ്മ മറികടന്ന 121 50+ സ്കോറുകൾ എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സച്ചിൻ്റെത് 342 ഇന്നിങ്സിൽ നിന്നായിരുന്നെങ്കിൽ രോഹിത് ശർമ്മ 353 ഇന്നിങ്സിൽ നിന്ന് ആ റെക്കോർഡ് മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ പ്രകടനത്തോടുകൂടി അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ, ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം റൺസ് നേടിയിട്ടുള്ള 4ാമത്തെ താരമായിട്ട് മാറി. രാഹുൽ ദ്രാവിഡിനെ അദ്ദേഹം മറികടന്നിരിക്കുന്നു. ഇന്നത്തെ ഇന്നിങ്സോടുകൂടി രോഹിത്തിന് ഏകദിനത്തിൽ 10,831 റൺസായി കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡിന് 10,768 റൺസാണ് ഉണ്ടായിരുന്നത്. രാഹുൽ ദ്രാവിഡ് 314 ഇന്നിങ്സിൽ നിന്നാണ് ആ നേട്ടത്തിലേക്ക് എത്തിയിരുന്നതെങ്കിൽ രോഹിത് 256 ഇന്നിങ്സിൽ നിന്നാണ് ഇപ്പൊ അത് മറികടന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നത്. അതേസമയം 1ാം സ്ഥാനത്ത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 482 ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി 18,426 റൺസ് നേടിയിട്ടുണ്ട്. വിരാട് കോഹ്ലി 2ാം സ്ഥാനത്താണ്. അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കണക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ കളിക്ക് മുമ്പ് അദ്ദേഹത്തിന് 13,872 റൺസ് ഉണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗാംഗുലി 11,221 റൺസുമായിട്ട് 297 ഇന്നിങ്സിൽ നിന്ന് 11,221 റൺസുമായിട്ട് ഗാംഗുലി 3ാമത്, രോഹിത് ഇപ്പോൾ 4ാം സ്ഥാനത്ത്. എന്തായാലും രോഹിത് കിടിലൻ തുടക്കമിട്ടിട്ടാണ് മടങ്ങിയിരിക്കുന്നത്. ബാക്കി എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണണം. കാരണം രോഹിത് പോയതിന് പിന്നാലെ പിന്നെ ഗില്ലും അടങ്ങുന്ന കാഴ്ച, ശിവൻ ദ്വീപും അടങ്ങുന്ന കാഴ്ച, അതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. വിക്കറ്റുകളൊക്കെ ജഫ്രി വൻഡർസെയാണ് നേടിയിട്ടുള്ളത്. ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സിന്ധു.